ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലോണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ വീഡിയോ ഈ സർവീസ് തുടങ്ങിയ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ പേഴ്സണൽ ലോണാണ്, അപ്പൊ അത് അപ്ലൈ ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലിപ്കാർട്ടിന്റെ പേഴ്സണൽ ലോൺ നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ആർക്കെങ്കിലും ഫ്ലിപ്കാർട്ടിന്റെ പേഴ്സണൽ ലോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സ് അപ്ഡേറ്റ് ചെയ്താൽ മതി. എങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ, അതേപോലെ എങ്ങനെയുണ്ട് ഇവരുടെ സർവീസ്, എത്ര സമയം കൊണ്ട് എമൗണ്ട് കയ്യിൽ കിട്ടി, റീപേയ്മെന്റ് എങ്ങനെയാണ്, ടോട്ടൽ ഓവറോൾ റിവ്യൂ മലയാളത്തിൽ ഇടുകയാണെങ്കിൽ അത് ഇനി വരുന്ന യൂസേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 13.90% തൊട്ടാണ് ഇവരുടെ ഈ പി എല്ലിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആക്സിസ് ബാങ്കുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഇവർ ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 24 മന്ത്സ് വരെയുള്ള ടെന്യൂർ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അതേപോലെ ഫുള്ളി ഡിജിറ്റൽ ആണ്, നിങ്ങൾക്ക് പാൻ നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ടാണ് അവർ പറയുന്നത്. 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു വീഡിയോ കെവൈസി വെരിഫിക്കേഷൻ ഉണ്ടാവും, ഇതൊക്കെ കഴിച്ച് 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടും. നിങ്ങൾക്ക് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നല്ല ഓഫർ അടപ്പുണ്ടാവും ഈ പി എല്ലിന്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ തപ്പിപ്പിടിച്ചൊരു വീഡിയോ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഓഫർ കിട്ടിയ ഒരാളുടെ വീഡിയോ എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന പോലെ ചെക്ക് ചെയ്താൽ മതി. അതേപോലെ ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യാനായിട്ട്, ഇനാ ചെയ്യാനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇ എം ഐ ഉണ്ടല്ലോ, നമുക്ക് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇ എം ഐ തിരിച്ചടയ്ക്കാനുള്ളൂ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവരെ ഡെബിറ്റ് ചെയ്യുക. ആ ഡെബിറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്യാനായിട്ട് ഇനാച്ച് എന്ന് പറയും, അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കയറും. ആക്സിസ് ബാങ്ക് ആണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ഉണ്ട്, കണ്ടുപോക്കാം. ആദ്യം നമുക്ക് അക്കൗണ്ട് സെക്ഷനിൽ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. ഇവിടെ നമ്മുടെ പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിലോ ഫീമെയിലോ ആണോ, അതിനുശേഷം കുറച്ച് പെർമിഷൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് കൊടുക്കുക. വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. സാലറി ഡോട്ട് സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സാലറിയുടെ ആണെങ്കിൽ സാലറിയുടെ കൊടുക്കുക, നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കമ്പനി, നമ്മളിപ്പോൾ സാലറിയുടെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന കമ്പനി, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നമ്മുടെ സ്വന്തം കമ്പനി ഉണ്ടാവുമല്ലോ, അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മാസ വരുമാനം, മാസം നിങ്ങൾ എത്ര രൂപ വരെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ വ്യൂ ലോൺ ഓഫർ എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പറ്റുന്ന ഒരു ലോൺ ഓഫർ കാണിച്ചു തരും. ഞാൻ നേരത്തെ 24 മന്ത് വരെയാണ് മാക്സിമം പറഞ്ഞിരുന്നത് കിട്ടുന്ന ടെന്യൂർ, പക്ഷെ അതിലേക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്, അവിടെ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ നമുക്ക് 64,000 രൂപ ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. ടെന്യൂർ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു 36 മന്ത്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 36 മാസം വരെ 64,000 രൂപ നമുക്ക് അടച്ചു കയറാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഏതാണ് ടെന്യൂർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ എടുത്ത് താഴെ അത് ക്ലിക്ക് ചെയ്യാം. അതിന് താഴെ പവേർഡ് ബൈ ആക്സിസ് ബാങ്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആക്സിസ് ബാങ്ക് ആണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ താഴെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ലോൺ എമൗണ്ട് എത്രയാണ്, നമുക്ക് പ്രോസസിംഗ് ഫീ ആയിട്ട് എത്രയാണ് പോകുന്നത്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതേപോലെ എത്രയാണ് ഡിസ്പ്യൂസ് ചെയ്യുന്ന എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, മന്ത്ലി ഇ എം ഐ, ലോൺ പീരീഡ്, അതേപോലെ ഫസ്റ്റ് ഇഎംഐ ഡേറ്റ്, ലാസ്റ്റ് ഇഎംഐ ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ലോൺ നമ്പർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക, തെറ്റാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മന്ത്ലി ഇ എം ഐ പീരീഡ് ഒക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അത് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇ എം ഐ ഡേറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ സിബിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതിനുശേഷം ഇവിടെ കുറച്ച് ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ടുള്ള എഗ്രിമെന്റ് ലെറ്റർ ഉണ്ട്, അതൊക്കെ വായിച്ചു നോക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം താഴെ ഒരു കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഡെബിറ്റ്, നമ്മുടെ ഇ എം ഐ എമൗണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ചെയ്യാനുള്ളവർക്ക്, ആ ഓട്ടോ ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ്. നമുക്ക് നമ്മുടെ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഫെഡറൽ ബാങ്കാണ് യൂസ് ചെയ്യുന്നത്, ഫെഡറൽ ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഈ മാൻഡേറ്റ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നേരെ സിമ്പിൾ ആണ്, നമ്മുടെ എൻ പി സിയുടെ വെബ്സൈറ്റിലേക്ക് അവിടെ നിന്ന് റീഡയറക്ട് ചെയ്ത് അവിടെയാണ് നമ്മൾ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവരുടെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് സെലക്ട് ചെയ്ത ശേഷം അതിന് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നെറ്റ് ബാങ്കിങ് ത്രൂ നമുക്ക് അവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, ഐ എഫ് എസ് സി കോഡ്, സേവിങ്സ് ആണോ കറണ്ട് ആണോ എന്ന ഡീറ്റെയിൽസ് ഉണ്ട്, അത് കൊടുക്കുക. നമ്മുടെ പർപ്പസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഈ മാൻഡേറ്റ് നമ്മുടെ അവിടെ കംപ്ലീറ്റ് ചെയ്യാം. അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വലിയ സമയം കൊടുക്കില്ല, ബാങ്ക് സെർവർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു 2 ഓവറിൽ നമുക്ക് എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡിസ്ബ് ചെയ്യും എന്ന് പറഞ്ഞൊരു വിൻഡോ വന്ന് നിൽക്കും. ആ വിൻഡോ വന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു 2 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ഒരു കെവൈസി, വീഡിയോ കെവൈസി വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ വീഡിയോ കെവൈസി വെരിഫിക്കേഷനോട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. നിങ്ങൾക്ക് എത്ര സമയം കൊണ്ടാണ് എമൗണ്ട് കിട്ടിയെന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.